ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് പഞ്ചാബ് അക്കോർഡ്, പഞ്ചാബ് കരാർ വരെയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ. ദി നോർത്ത് ഈസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സെവൻ സ്റ്റേറ്റ്സ് വിച്ച് ആർ റെഫേർഡ് ടു ആസ് സെവൻ സിസ്റ്റേഴ്സ്. വടക്ക് കിഴക്കേ ഇന്ത്യയിൽ ഏഴ് സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അവയാണ് അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര. ഈ സംസ്ഥാനങ്ങളെ ഏഴ് സഹോദരിമാർ എന്നാണ് അറിയപ്പെടുന്നത്. ഏഴ് സംസ്ഥാനങ്ങളാണ് വടക്കിഴക്കൻ ഇന്ത്യയിലുള്ളത്. അവയെ അറിയപ്പെടുന്നത് സെവൻ സിസ്റ്റേഴ്സ്, ഏഴ് സഹോദരിമാർ. എ സ്മോൾ കോറിഡോർ ഓഫ് എബൌട്ട് 22 കിലോമീറ്റേഴ്സ് കണക്ട്സ് ദി റീജിയൻ ടു ദി റെസ്റ്റ് ഓഫ് ദി കൺട്രി. ഉദ്ദേശം 22 കിലോമീറ്റർ നീളമുള്ള ഒരു ചെറിയ ഇടനാഴി ഈ മേഖലയെ രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ ഈ മേഖല ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയും തെക്കുകിഴക്കേ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി വർത്തിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം വടക്കിഴക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും രാഷ്ട്രീയ പുനഃസംഘടനയ്ക്ക് വിധേയമായി. അതായത് വിവിധ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. 1963 നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചു. 1972 മേഘാലയ, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. 1987 അരുണാചൽ പ്രദേശും മിസോറാം എന്നീ സംസ്ഥാനങ്ങളും രൂപീകരിച്ചു. 1947 ഇന്ത്യാ വിഭജനം ഈ മേഖലയെ ഒരു അടഞ്ഞ ഭൂപ്രദേശമായി ചുരുക്കി, ഒപ്പം അതിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഈ മേഖല വികസന കാര്യത്തിൽ അവഗണിക്കപ്പെട്ടു. ലെറ്റ് അസ് എക്സാമിൻ ഇൻ ഡീറ്റെയിൽ ദി ഡിമാൻഡ്സ് പുട്ട് ഫോർവേഡ് ബൈ ദി സ്റ്റേറ്റ്സ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് ആൻഡ് ദി അജിറ്റേഷൻസ് മേഡ് ബൈ ദം ഫോർ അച്ചീവിംഗ് ദീസ് ഡിമാൻഡ്സ്. ഫസ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ ഓട്ടോണമി. സെക്കൻഡ് വൺ, സെഷനിസ്റ്റ് മൂവ്മെൻറ്റ്. തേർഡ് വൺ, മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. ഇനി നമുക്ക് വടക്കിഴക്കൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പ്രധാനമായിട്ടും മൂന്ന് പ്രശ്നങ്ങളാണ് വടക്കിഴക്കൻ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഒന്ന്, സ്വയം ഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യം, ഡിമാൻഡ് ഫോർ ഓട്ടോണമി. രണ്ട്, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, സെഷനിസ്റ്റ് മൂവ്മെൻറ്റ്. മൂന്ന്, അന്യരോടുള്ള എതിർപ്പ്, മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. ഇനി ഓരോന്നും നമുക്ക് വിശദീകരിച്ച് നോക്കാം. എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ് ഈ മൂന്ന് പ്രശ്നങ്ങൾ. ഒന്ന്, ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സ്വയം ഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യം. സ്വാതന്ത്ര്യ സമയത്ത് വടക്കിഴക്കൻ ഇന്ത്യയിലെ ത്രിപുര, മണിപ്പൂർ എന്നിവ ഒഴികെ എല്ലാ പ്രദേശങ്ങളും ആസാം സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇക്ക ആസാമിൽ പെട്ടതായിരുന്നു. ആസാമിൽ വിവിധ ഭാഷാ വിഭാഗങ്ങളുണ്ടായിരുന്നു, അതായത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആസാം ഗവൺമെൻറ് ആസാമീസ് ഭാഷയെ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന തോന്നൽ മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവർക്കിടയിൽ ഉണ്ടായി. ഇതോടെ അവർ സ്വയം ഭരണാധികാരം ആവശ്യപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് പ്രധാന ഗോത്ര സമുദായങ്ങളിലെ നേതാക്കന്മാർ ആസാമിൽ നിന്ന് വേർപെടാൻ ആഗ്രഹിച്ചു. അവർ ഈസ്റ്റേൺ ഇന്ത്യ ട്രൈബൽ യൂണിയൻ, കിഴക്കേ ഇന്ത്യ ഗോത്ര യൂണിയൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. 1960 ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്ന ഒരു വിശാല സംഘടനയാക്കി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ഒരു ഗോത്ര സംസ്ഥാനത്തിന് പകരം അനേകം സംസ്ഥാനങ്ങളെ ആസാമിൽ നിന്നും വേർപെടുത്തി. അവയാണ് 1963 നാഗാലാൻഡ്, 1972 മേഘാലയ, 1966 മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ ആസാമിൽ നിന്നും മാറ്റി പ്രത്യേക സംസ്ഥാനങ്ങളാക്കി മാറ്റി. അതോടൊപ്പം തന്നെ ത്രിപുര,
മണിപ്പൂർ എന്നീ പ്രദേശങ്ങളെ സംസ്ഥാനങ്ങളാക്കി മാറ്റുകയും ചെയ്തു. ത്രിപുരയെയും മണിപ്പൂരിനെയും 1972 സംസ്ഥാനങ്ങളാക്കി മാറ്റിയത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഇത്രമാത്രം പുനഃസംഘടനയൊക്കെ നടത്തിയെങ്കിലും ആ പ്രദേശത്തു നിന്നുള്ള സ്വയം ഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വീണ്ടും ഉയർന്നു വന്നു, അവ അവസാനിച്ചില്ല. ഉദാഹരണമായി അസമിലെ ബോഡോകൾ, കർബുകൾ, ദിമസാസ് എന്നീ സമുദായങ്ങൾ പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾ സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിക്കുന്നവ ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കുക എന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദായക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിലെ മറ്റു ചില വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തേണ്ടി വന്നു. അതായത് കർബുകൾക്കും ദിമസകൾക്കും ജില്ലാ കൗൺസിലുകൾക്ക് കീഴിൽ സ്വയം ഭരണാധികാരം നൽകി. അതോടൊപ്പം ബോഡോകൾക്ക് സ്വയം ഭരണാധികാര കൗൺസിൽ അനുവദിക്കുകയും ചെയ്തു. ഇതോടെ സ്വയം ഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യത്തെ ഏകദേശമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ വിഘടനവാദ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. സ്വയം ഭരണാധികാരത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ വിവിധ വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് എളുപ്പത്തിൽ സാധിച്ചു. എന്നാൽ ഈ വിഘടനവാദ പ്രസ്ഥാനത്തെ നേരിടുന്നതിന് ഗവൺമെൻറ് കുറച്ച് പ്രയാസപ്പെടേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ വിഘടനവാദം ഉടലെടുത്ത ഒരു പ്രദേശം മിസോ കുന്നുകളാണ്. പ്രധാനമായിട്ടും രണ്ട് പ്രദേശങ്ങളെ, രണ്ട് സംസ്ഥാനങ്ങളെ ആണ് പ്രധാനമായിട്ടും നേരിടേണ്ടി വന്നത്, മിസോറാമിലും നാഗാലാൻഡിലും. ഒന്ന് മിസോറാമിലെ മിസോ കുന്നുകളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം മിസോ കുന്നുകൾ ആസാമിനുള്ളിലെ ഒരു സ്വയംഭരണാധികാര ജില്ലയായി മാറ്റുകയുണ്ടായി. മിസോകൾ വിഘടനവാദ ചിന്തകൾ വെച്ചു പുലർത്തിയിരുന്നു. കാരണം അവർ ഒരിക്കലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നും അതിനാൽ ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുന്നില്ലെന്നും അവർ വിശ്വസിച്ചു. അതുമാത്രമല്ല, മിസോകൾക്കിടയിൽ വിഘടനവാദത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ഒന്ന്, 1959 മിസോ കുന്നുകളിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമത്തെ നേരിടുന്നതിൽ ആസാം ഗവൺമെൻറ് പരാജയപ്പെട്ടു. ക്ഷാമത്തെ നേരിടുന്നതിനും അതേപോലെ തന്നെ അതിന് ആശ്വാസ നടപടികൾ എത്തിക്കുന്നതിനും ആസാം ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇത് മിസോകളെ അസംതൃപ്തരാക്കി. മറ്റൊന്നാണ്, 1961 ആസാമീസിനെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമം, ഇത് മിസോകൾക്കിടയിൽ വിദ്വേഷത്തിന് കാരണമായി. ഈ രണ്ട് സംഭവങ്ങളിലും കുപിതരായ മിസോകൾ ലാൽ ഡെങ്കയുടെ നേതൃത്വത്തിൽ മിസോ ദേശീയ മുന്നണി, മിസോ നാഷണൽ ഫ്രണ്ട് MNF രൂപീകരിച്ചു. ഒരു സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി അവർ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. ലാൽ ഡെങ്കയെ ഓർത്തുവെക്കുക, മിസോകളുടെ നേതാവാണ് ലാൽ ഡെങ്ക, ചോദിക്കാറുണ്ട് വൺവേടിനൊക്കെ. 1966 മിസോ ദേശീയ മുന്നണി ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതിനുവേണ്ടി അവർ സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തു. മിസോ കലാപകാരികളും ഇന്ത്യൻ സൈന്യവും തമ്മിൽ 2 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ഇത് ഇരുപക്ഷത്തും കനത്ത നഷ്ടങ്ങളുണ്ടാക്കി. പിന്നീട് 1986 രാജീവ് ഗാന്ധിയും ലാൽ ഡെങ്കയും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഇതുപ്രകാരം മിസോറാമിന് വിശേഷാധികാരങ്ങളോട് കൂടിയ പൂർണ്ണ സംസ്ഥാന പദവി അനുവദിച്ചു. വിഘടനവാദ സമരം ഉപേക്ഷിക്കാനും ആയുധം വെച്ച് കീഴടങ്ങാമെന്നും മിസോ ദേശീയ മുന്നണി സമ്മതിച്ചു. കരാർ പ്രകാരം മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായി ലാൽ ഡെങ്ക സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇക്കരാർ മിസോറാമിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു.
ഇന്ന് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും ശാന്തമായ പ്രദേശങ്ങളിലൊന്നാണ് മിസോറാം. നാഗാലാൻഡിലും മിസോറാമിന് സമാനമായ ഒരു വിഘടനപാത പ്രസ്ഥാനം ഉടലെടുത്തു. വടക്കുകിഴക്കൻ അതിർത്തിയിലെ നാഗ കുന്നുകളിലെ നിവാസികളായിരുന്നു നാഗന്മാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇവരുടെ പ്രദേശങ്ങളെ ആസാം സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി. നാഗന്മാരിൽ ഒരു വിഭാഗം ഇതിനെ ശക്തമായിട്ട് എതിർത്തു. അങ്ങനെ 1951 അവർ അംഗമി സാഫു പിസോയുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഗവൺമെൻറ് വാഗ്ദാനങ്ങളെല്ലാം അവർ നിരസിച്ചു. നാഗന്മാർക്ക് പരമാധികാരം ലഭിക്കുന്നതിന് വേണ്ടി നാഗ നാഷണൽ കൗൺസിൽ ഒരു സായുധ കലാപം ആരംഭിക്കുകയും ചെയ്തു. ഇവരുടെ സായുധ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നെഹ്റു ഗവൺമെൻറ് സൈന്യത്തെ അയച്ചു. അതോടൊപ്പം തന്നെ ഒരു സൗഹൃദ സമീപനവും നെഹ്റു സ്വീകരിച്ചു. നാഗന്മാരിലെ മിതവാദികളുമായി നെഹ്റു ചർച്ചകൾ ആരംഭിച്ചു. നാഗന്മാരിലെ മിതവാദികളുമായിട്ടാണ് ചർച്ച നടത്തിയത്. അതുപ്രകാരം നാഗന്മാർക്ക് ഒരു സംസ്ഥാനം രൂപീകരിക്കാമെന്ന് ഗവൺമെൻറ് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 1963 നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നു. ഗവൺമെൻറ്റുമായി മിതവാദികളായ നാഗന്മാരുണ്ടാക്കിയ കരാർ കലാപകാരികൾക്ക് സ്വീകാര്യമായില്ല. അതുകൊണ്ട് തന്നെ നാഗാലാൻഡിലെ പ്രശ്നം ഇനിയും അന്തിമമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്, അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ. വടക്കുകിഴക്കൻ മേഖലയിലുണ്ടായ വൻതോതിലുള്ള കുടിയേറ്റമാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും തങ്ങളുടെ നാട്ടിൽ വന്നെത്തിയ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായിട്ടാണ് അവർ കണ്ടത്. തങ്ങളുടെ ഭൂമിയും വിഭവങ്ങളും തൊഴിലവസരങ്ങളും രാഷ്ട്രീയ അധികാരവും കുടിയേറ്റക്കാർ കയ്യടക്കുമെന്നവർ ഭയപ്പെട്ടു. ആസാം, ത്രിപുര, മിസോറാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും 1979 മുതൽ 85 വരെ നീണ്ടുനിന്ന ആസാം പ്രക്ഷോഭമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. സ്വന്തം മണ്ണിൽ തങ്ങൾ ന്യൂനപക്ഷമാകുമെന്നും തങ്ങളുടെ ഭാഷയും സംസ്കാരവും അന്യർക്ക് അടിയറ വെക്കേണ്ടി വരുമെന്നും ആസാമികൾ ഭയപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലുമുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടമാകുമെന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. ആസാമിലെ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നും വന്നവരായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവ വിദേശികളായിട്ടുള്ള ഈ കുടിയേറ്റക്കാരെ കണ്ടെത്തി തിരിച്ചയച്ചില്ലെങ്കിൽ തദ്ദേശീയരായ ആസാമികളെ ന്യൂനപക്ഷമാക്കി മാറ്റുമെന്നവർ ഭയപ്പെട്ടു. ഇനി വിദേശികൾക്കെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ച സാമ്പത്തികമായ മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു. അതായത് ആസാമിൽ എണ്ണ, തേയില, കൽക്കരി എന്നീ പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും നിലനിന്നിരുന്നു. അപ്പോൾ തങ്ങളുടെ വിഭവങ്ങളെല്ലാം സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് ആസാമികൾ വിശ്വസിച്ചു. അങ്ങനെ 1979 ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ AASU, ആസാം ഗണസംഗ്രാം പരിഷത്ത് എന്നീ സംഘടനകൾ ഒരു വിദേശ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചു. 1951 ശേഷം സംസ്ഥാനത്തിലേക്ക് വന്ന എല്ലാ കുടിയേറ്റക്കാരെയും തിരിച്ചയക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. ഇവരുടെ പ്രസ്ഥാനത്തിന് സംസ്ഥാനത്തുടനീളം വ്യാപകമായ പിന്തുണ ലഭിച്ചു. ഇവരുടെ പ്രക്ഷോഭത്തിലെ വ്യാപകമായ ആക്രമണങ്ങളിലെ 3000-ലധികം പേർ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. 6 വർഷം നീണ്ടുനിന്ന ആസാം പ്രക്ഷോഭം അവസാനം ചർച്ചകളിലൂടെയാണ് ഒത്തുതീർന്നത്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഇതിനും മുൻകൈയെടുത്തത്. AASU നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചകളെ തുടർന്ന് 1985 ഒരു സമാധാന കരാർ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം ബംഗ്ലാദേശ് യുദ്ധകാലത്തും അതിനുശേഷവും അതായത് 1971 മുതൽ ആസാമിലേക്ക് കുടിയേറിയിട്ടുള്ള വിദേശികളെ കണ്ടെത്തി തിരിച്ചയക്കാമെന്ന് ഗവൺമെൻറ് സമ്മതിച്ചു. അതുമാത്രമല്ല ആസാമിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു എണ്ണ ശുദ്ധീകരണശാലയും
പേപ്പർ മില്ലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. നിലവിലുള്ള നിയമസഭ പിരിച്ചുവിട്ട് 1985 ആസാമിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി. അവിടെ ആസാം പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്ന AISU, അസം ഗണ സംഗ്രാം പരിഷത്ത് എന്നിവയുടെ നേതാക്കൾ അവരുടെ സംഘടനകളെ ഏകോപിപ്പിക്കുകയും പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. പുതിയ പാർട്ടി അസം ഗണ പരിഷത്ത് AGP എന്നാണ് അറിയപ്പെട്ടിരുന്നത്. AISU നേതാവായിരുന്ന പ്രഫുല്ല കുമാർ മഹന്ത മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 32-ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.